ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെറും 5 ദിവസം കൊണ്ട് സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള ബീട്രൂട്ട് വൈനാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ബീട്രൂട്ട് വൈൻ തയ്യാറാക്കാനായി ഞാനിവിടെ 1/2 കിലോ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ പീല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീട്രൂട്ട് ഞാൻ നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിയും. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഒരു കുക്കറിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കഷ്ണം പട്ട 3 മുറിച്ചിട്ടുണ്ട്, 3 ഏലക്ക, 5 കരയാമ്പൂ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ലിറ്റർ വെള്ളമാണ്. അതിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾക്ക് വേവിച്ചെടുക്കാനുള്ളത് കൊണ്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചത് പച്ചവെള്ളമാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ 2 വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്ട്രെയിനറിൽ കൂടെ അരിച്ചെടുക്കാം. ഇത് നമ്മളിങ്ങനെ അമർത്തവും പിഴിയോ ഒന്നും ചെയ്യരുത് കേട്ടോ. ഇതിൽ നിന്ന് ഇങ്ങനെ നേരിട്ട് വീഴുന്ന ആ ജ്യൂസ് മാത്രം എടുത്താൽ മതി. നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ജ്യൂസൊക്കെ വീണി കഴിഞ്ഞു. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൽ നിന്നുള്ള ബാക്കി ജ്യൂസ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1/2 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഈ ബീട്രൂട്ടിൻ്റെ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടെ അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലുള്ള ബാക്കി ജ്യൂസ് കൂടെ കിട്ടും. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 ലിറ്ററോളേ ഒഴിക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ ഈ ബൗളിലേക്ക്. ബാക്കി തിളപ്പിച്ചറിയ വെള്ളം കേട്ടോ നമ്മൾ ഒഴിക്കുന്നത്. ആദ്യം മാത്രമാണ് നമ്മൾ ആ പച്ചവെള്ളം ഒഴിച്ചത്, അത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഒഴിക്കുന്നത് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് വൈനിലേക്ക് ഒഴിക്കാം. ഇത് നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസിലേക്ക് തന്നെ ഇതും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിലെ ജ്യൂസ് കംപ്ലീറ്റ് നമുക്ക് കിട്ടിയിട്ടോ. രണ്ടാമതും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചെടുത്തപ്പോൾ കണ്ടോ, ഇതിനിപ്പോൾ വെറുതെ ഇതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് പോകുന്നു. ഇതിനൊന്നിനും കൊള്ളില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായി ആറിയതിന് ശേഷം ഒരു ഭരണിയിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലോ ഒഴിച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാനൊരു ഗ്ലാസ് ബോട്ടിലേക്കാണ് ഒഴിക്കുന്നത്. ഗ്ലാസ് ബോട്ടിലായാലും ഭരണിയായാലും നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കവി ആയാലും സ്പൂണായാലും എല്ലാം നമ്മൾ ഡ്രൈ ആയിരിക്കണം. പറ്റുമെങ്കിൽ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ അത്രയും നന്നു. ജാറിലേക്ക് ഒഴിച്ചു. ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന ബാക്കി തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിറച്ചൊഴിക്കരുത് കേട്ടോ. എപ്പോഴും കുപ്പിയുടെ 1/4 ഭാഗത്തോളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഞാനിത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് വൈൻ കിട്ടണമെങ്കിൽ ഗോതമ്പ് ഇട്ട് കൊടുക്കണം. അത് കിഴി കെട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൂചി ഗോതമ്പാണ് കേട്ടോ. മറ്റേ മുഴുവനായിട്ടുള്ള ഗോതമ്പ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. 1/2 കപ്പ് സൂചി ഗോതമ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു തുണിയിൽ ഇട്ട് കെട്ടി കിഴി കെട്ടിയതിന് ശേഷം നമുക്കിത് വൈനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് വൈനിലേക്ക് കണ്ടോ, ഞാനൊരു കിഴി കെട്ടിയെടുത്തിട്ടുണ്ട് ആ സൂചി ഗോതമ്പ്. സൂചി ഗോതമ്പ് നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ കഴുകി വൃത്തിയാക്കി എടുക്കുവാണെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതിലേക്ക് ഇടാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിത് അടച്ച് വെക്കാം. കംപ്ലീറ്റ് ആയിട്ട് അടക്കരുത് കേട്ടോ, ഫെർമെൻറ്റേഷൻ നടക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് തുറന്നിരിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ ഒരു ക്ലോത്ത് ഇട്ട ശേഷം ഇതൊന്ന് കെട്ടിവെക്കാം. ഇപ്പോൾ ഞാനിത് കെട്ടിവെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വെളിച്ചം കടക്കാത്തൊരു ഭാഗത്ത് കൊണ്ടുപോയി ഇത് വെക്കാം. നാളെ ഇതേ സമയത്ത് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്, നമുക്കിതൊന്ന് അഴിച്ച് തുറന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഫെർമെൻറ്റേഷനൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മരത്തവിയും കൊണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നന്നായി നമ്മൾ ഇളക്കി കഴിഞ്ഞു കേട്ടോ. നമ്മൾ കിഴി കെട്ടിയിട്ട് ആ ഗോതമ്പിൻ്റെ കേട്ടോ കിടക്കുന്നത്, കുഴപ്പമില്ല. ഇനി നമുക്ക് വീണ്ടും ഇത് ഒന്ന് അടച്ച് വെക്കാം. കംപ്ലീറ്റ് അടയ്ക്കരുത്, കുറച്ച് തുറന്ന് വയ്ക്കാം. തുണിയിട്ട് അടച്ച് കെട്ടിവെക്കാം. ഇപ്പോൾ ഞാൻ കെട്ടിവെച്ചു. ഇനി നമുക്കിത് വെളിച്ചം കടക്കാത്തൊരു ഭാഗത്ത് കൊണ്ട് വെക്കാം. നാളെ ഇതേ സമയത്ത് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ഇളക്കി കൊടുത്തത്, നാളെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ നാളെ നമുക്ക് ഇതേ സമയം ഇളക്കാം. ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ നമുക്ക് ഇതഴിച്ച് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നന്നായി ഫെർമെൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നന്നായി ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി ഇളക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും ഇത് കെട്ടിവെക്കാം. അഞ്ച് ദിവസം കൊണ്ടാണ് കേട്ടോ നമ്മൾ ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ദിവസം ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് നാളെ നാലാമത്തെ ദിവസമാണ്, നാളെയും കൂടെ ഇളക്കി കൊടുക്കാം. ഇന്നിപ്പോൾ അഞ്ചാമത്തെ ദിവസം കേട്ടോ. നാലാമത്തെ ദിവസം ഞാൻ ഇളക്കി കൊടുത്തിരുന്നു, അത് ഞാൻ കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും കാണിച്ചതിന് വീഡിയോയുടെ ലെങ്ത് കൂടണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമുക്കിന്ന് അഞ്ചാമത്തെ ദിവസമാണ്, നമുക്കിത് അരിച്ചെടുക്കാം. നല്ല വാസന വരുന്നുണ്ട് കേട്ടോ, നല്ല സ്ട്രോങ് വൈനാ. നമ്മൾ ഗോതമ്പ് കിഴി കെട്ടിയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഈ കിടക്കുന്നത്, അത് ആദ്യം എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇന്ന് ഇത് ഇളക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇപ്പോൾ നമ്മൾ അരിച്ചെടുത്തു കഴിഞ്ഞു, കാര്യമായി ഒന്നും കിട്ടിയിട്ടില്ല. അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ആ ഗോതമ്പൊക്കെ ഇട്ടത് കൊണ്ട് ഇനി വല്ല അംശം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് അരിച്ചു നോക്കിയതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ആ കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ചെറിയ കുപ്പികളിലേക്കോ നമുക്ക് പകർത്തി വയ്ക്കാം. ഏകദേശം മുക്കാൽ ഭാഗത്തോളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ബോട്ടിലേക്ക് ഒഴിക്കാം. മൂന്ന് ബോട്ടിലായിട്ട് ഞാനത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് 2.5 ലിറ്റർ വൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വൈൻ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നല്ല സ്ട്രോങ് വൈനാണ് കേട്ടോ, 5 ദിവസം കൊണ്ട് നല്ല സ്ട്രോങ് ആയി. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ സ്ട്രോങ് ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായാണ് ജുലിനാസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.